പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ലോങ് വീഡിയോയാണ്, 13 മിനിറ്റിന് ദൂരമുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് ഇത് സ്കിപ്പ് ചെയ്ത് കളയരുത്. പക്ഷേ ഇതെങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെള്ളം, വള്ളം, ബോട്ട് ഇതൊന്നും കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഈ നമ്മൾ പോയിരിക്കുന്നത് വൈക്കം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. വൈക്കത്തിൻ്റെ ഒരു പ്രത്യേകത, വൈക്കം സത്യാഗ്രഹം, വൈക്കം ക്ഷേത്രം, വൈക്കം മുഹമ്മദ് ബഷീർ, വൈക്കം വിജയലക്ഷ്മി എന്നിങ്ങനെ നമുക്ക് വൈക്കത്തെക്കുറിച്ച് പറയുമ്പോൾ ഒത്തിരി പ്രത്യേകതയുണ്ട്. അപ്പോൾ വൈക്കത്ത് ഞാൻ വന്നിരിക്കുന്നത് വെറുതെ ഒന്ന് കാണാൻ വന്നതാണ്. 1 മണിക്കൂർ നേരത്തെ ഒരു സന്ദർശനം നടത്തി. അവിടെ ആദ്യം ഇപ്പം നമ്മൾ കാണുന്നത് വൈക്കത്ത് KTDC ഹോട്ടലിൻ്റെ ഒരു ട്രാൻസ്പോർട്ട് ബസ്, KSRTC ബസ് ഒരു ഹോട്ടലായിട്ട് കൺവെർട്ട് ചെയ്തെടുത്ത ഒരു പ്രത്യേക സൈസ് ഒരു ഭക്ഷണശാലയാണ് അവിടുത്തെ കാഴ്ചകൾ. അതിനകത്തിരുന്ന് കാണുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണിച്ചത്. ഇതിനകത്തുള്ള സെറ്റിങ്സ് ഇത്രയാണ്. നല്ല ഫുഡാണ് ഇത് തന്നത്. അതുപോലെ തന്നെ നല്ല ഒരുമാതിരി നല്ല നീറ്റാണ്, വിലക്കുറവാണ്. നമ്മൾ ഹോട്ടലിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി സൂര്യൻ അസ്തമിക്കുന്നത് കാണാനായിട്ട് കായലിൻ്റെ തീരത്ത് വന്നു നിന്നു. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ പുറമേയുള്ള ദൃശ്യം, ഇതൊരു ഈ ഹോട്ടലിൻ്റെ ഒരു ഭാഗം വെള്ളത്തിലിങ്ങനെ വെള്ളത്തിലാണ്, വെള്ളത്തിൽ തൂണ് നാട്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഹോട്ടലിൻ്റെ അകത്ത് നിന്ന് നോക്കിയാൽ കാണുന്ന ആണ് ഞാൻ കാണിച്ചത്, സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ രംഗം. താഴെ ഇറങ്ങി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ KSRTC ബസ് അത് സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് ഒരു ബസ്സിൻ്റെ വീല് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ മുറ്റത്തോടെ ഞങ്ങളൊന്ന് കറങ്ങി, അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് നമുക്ക് വീൽസ് എന്നാണ് ഫുഡി KTDC വീൽസ്, അതായത് ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ പുറത്ത് ഹോട്ടൽ പണിത ഒരു സംഭവമാണ് KTDC അവിടെ ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൂടാതെ ആരാം ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഹോട്ടൽ വേറെയും ഉണ്ട്. അവിടെ ഡ്രിങ്ക്സൊക്കെ കിട്ടുന്നതാണ്. അത് സൂര്യാസ്തമയം കണ്ടുകൊണ്ടിരുന്ന ഡ്രിങ്ക്സ് അടിക്കാവുന്നതാണെന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ തൊട്ട് സൈഡിലാണ് ഈ ഫെറി എന്ന് പറഞ്ഞ് ജങ്കാറ് വന്നിട്ട് വണ്ടികളെ ഇറക്കുന്നതും അതുപോലെ തന്നെ ബോട്ട് ചെട്ടിയും എല്ലാം ഇതിൻ്റെ അടുത്താണ്. അപ്പോൾ വളരെ സുന്ദരമായൊരു പ്രദേശമാണ്, കാണാനായിട്ട് ഭയങ്കര രസമാണ്. 1 മണിക്കൂർ മതി ഇത് മുഴുവൻ കണ്ടു തീർക്കാനായിട്ട്. വൈക്കത്ത് വന്നിട്ടുള്ളവർക്ക് വൈക്കം അമ്പലത്തിനടുത്താണിത്. അമ്പലം തന്നെ KSRTC സ്റ്റാൻഡ്, റോഡ് ഇതെല്ലാം അതിൻ്റെ ഒക്കെ അടുത്താണ്. അപ്പോൾ ഈ ഇവിടെ നിങ്ങൾ വരാനുദ്ദേശിക്കുന്നെങ്കിൽ കോട്ടയത്തു നിന്ന് വലിയ ദൂരമൊന്നുമില്ല, കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ്. അതിൻ്റെ അക്കരെ നോക്കിക്കഴിഞ്ഞാൽ ആലപ്പുഴ ഡിസ്ട്രിക്റ്റാണ്. ആ തവണക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ബോട്ടുകൾ പോകുന്നത്. അപ്പോൾ തവണക്കടവും ബൈക്കുമായിട്ടൊരു ഒരു ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടുകളാണ് അവിടെ ഓടുന്നത്. KSWTD സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പം അത് നേരത്തെ KSWTD ആയിരുന്നു. ഒരു കാലത്ത്, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത്, ഒരു കാലത്ത് അതായത് പണ്ട് ഇവിടുന്ന് ബോട്ട് അതിരമ്പുഴ വരെ പോകുമായിരുന്നു. അതിരമ്പുഴ വരെ പോകാനായിട്ട് അത് വെച്ചൂർ, തണ്ണിമുറുക്കം, വെച്ചൂർ, ചീപ്പുങ്കൽ, മണിയാവറമ്പ്, കുട്ടോമ്പ്രം, മാന്നാനം, തണ്ണീർമുക്കല്ല അതിരമ്പുഴ, അങ്ങനെ ഒരു ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. അന്ന് ഈ കാലിക്കൂട ഈ വള്ളത്തിലാണ് സാധനങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതായത് ചരക്ക് വണ്ടികൾ അധികം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പുള്ളൊരു കാര്യമാണ് ഈ പറയുന്നത്, പഴയ കാര്യം. ഈ ഹോട്ടലും ഈ പരിസരങ്ങളും ഇതിൻ്റെ അടുത്ത് തന്നെ ഇതൊരു ശിലാഫലകമാണ്. പഴയ കേരള സർക്കാരിൻ്റെ ആ സത്യാഗ്രഹത്തെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഇതാണ്. മുഴുവൻ വായിക്കാൻ പറ്റിയില്ല, അപ്പോൾ അത് നമുക്ക് വായിക്കാൻ കാണാനും ചെറുപ്പത്തി ഉണ്ടായതുകൊണ്ട് ഞാൻ വായിച്ചില്ല. നമ്മളാ ബോട്ടുകൾ, അതായത് ഒരു സമയത്ത് 1-2 ബോട്ടുകൾ അവിടെ ഉണ്ടാവും. പിന്നെ ബോട്ട് അക്കരെ പടപടാന്ന് വന്നുകൊണ്ടിരിക്കും, പടപടാന്ന് ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കും. ഈ ഇതൊരു മണിയാണ്, അവിടെ മണി അടിച്ചെന്ന് കേട്ടില്ല, ഒരു മണി അവിടെയുണ്ട്. ബോട്ടിൻ്റെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 2 ബോട്ടിൻ്റെ കൂട്ടിക്കെട്ടിയൊരു വലിയ ബോട്ടുണ്ടാക്കാവുന്ന രീതിയിലുള്ളൊരു ബോട്ടുകളാണിത്.
അങ്ങനെ അത് അപ്പം ഈ കായലിനെ പിന്നെ ക്രോസ് ചെയ്യുക അക്കരെ ഇക്കരെ ഇറങ്ങുക എന്നുള്ളതാണ്. ഈ തവണക്കടവിൽ നിന്ന് വൈക്കത്തോട്ട് വരിക, വൈക്കത്ത് നിന്ന് തവണക്കടവിലേക്ക് പോകുക, അതാണ് അവിടുത്തെ യാത്ര. അല്ല വേറെ കൂടുതൽ ദൂരമൊന്നും ഇപ്പോൾ ഇല്ല. അത് വളരെ നിസ്സാരമായ ചാർജിൽ നമുക്ക് പോയിട്ട് വരാം. പക്ഷേ ഞങ്ങൾ പോയില്ല, അത് അത്ര സമയം ഞങ്ങൾ ഇല്ലായിരുന്നു പോകാനായിട്ട്. കായലിൻ്റെ ഓളടിച്ച് ഇങ്ങനെ കയറുന്ന ആ കായൽ തീരത്ത് അവർ സിമെൻ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല തറ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ അതൊരു കാണാൻ ഭയങ്കര രസമുള്ള സംഭവമാണ്. അതിൽ ഈ ബോട്ട് ചെറുപ്പറാന്ന് ഈ ബോട്ട് പോകുന്ന അതിൻ്റെ കൂടുതൽ സൂര്യൻ അസ്തമിക്കുന്ന പോയെ ഇതെല്ലാം കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ അതിങ്ങനെ നമ്മൾ കണ്ട് കണ്ട് നടക്കുകയും സൂര്യൻ അസ്തമിച്ച് വരികയാണ്. അസ്തമിച്ച് വരുന്ന സൂര്യൻ്റെ ശോഭ കുറഞ്ഞ് നിൽക്കുന്നതിൻ്റെ കാര്യം വെച്ചാൽ ഒരു മൂടലായിരുന്നു ഇവിടെ ആ സമയം. പിന്നെ ഈ സൂര്യൻ്റെ അടുത്ത് കാർമേഘങ്ങളുണ്ടായിരുന്നു, എനിക്ക് ഭംഗിയില്ല ആ സീൻ. ബോട്ടിങ്ങിനെ പോണ് സൂര്യനോട് അസ്തമിക്കുന്നു. ആ സൂര്യൻ അസ്തമിക്കുന്ന സ്പോട്ട് ഈ ചേർത്തലയെന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റാണതേ. ആ ചേർത്തലയുടെ അക്കരെ സമുദ്രമാണ്, ആ സമുദ്രത്തിലേക്ക് അറബിക്കടലാണ് കിടക്കുന്നത്. ചേർത്തലയുടെ അപ്പുറത്ത് ഈ ചേർത്തല കിഴക്ക് വശത്ത് വൈക്കം കായൽ, അതിൻ്റെ തന്നെ ഈ നമ്മുടെ ആലപ്പുഴയുടെ ഒരു ഭാഗത്ത് വേമ്പനാട്ട് കായൽ. അപ്പോൾ വേമ്പനാട്ട് കായലിനെയും പിന്നെ നമ്മുടെ ഈ വൈക്കം കായലിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് തണ്ണീർമുക്കം ബണ്ട്. ഒരു കാലത്ത് തണ്ണീർമുക്കം ബണ്ടിൻ്റെ ആ അവിടെ ഒരു ചീപ്പ് പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഉപ്പുവെള്ളമുള്ള സമയത്ത് ഉപ്പുവെള്ളം ഈ തണ്ണീർമുക്കത്തിന് തെക്കോട്ട് പോകരുത്, വടക്ക് വൈക്കം കായലാണല്ലോ, അവിടെ പിന്നെ ഒരു രക്ഷയില്ല. കായലും കടലുമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, അവിടുത്തെ വെള്ളം ഉപ്പാവും. അപ്പോൾ ഈ തണ്ണീർമുക്കത്തേക്ക് ബണ്ട് വഴി ബണ്ടിൻ്റെ അടിയിൽ കൂടെ ഷട്ടർ വെച്ചിട്ടുണ്ട്. ബണ്ടിൻ്റെ ഷട്ടറുണ്ട്, ഷട്ടറൊക്കെ അടച്ചു കഴിഞ്ഞാൽ വെള്ളം അങ്ങോട്ട് കിഴക്കോട്ട് പോകില്ല. അപ്പോൾ കുട്ടനാടും അതുപോലെ തന്നെ കോട്ടയത്തിൻ്റെ പടിഞ്ഞാറും ഭാഗത്തുള്ള സ്ഥലങ്ങളെല്ലാം കൃഷിക്ക് ഉപ്പുവെള്ളം കയറി നശിച്ചു പോകുന്നു, പോകില്ല. പഴയ കാലത്ത് അവിടെ ഒരു വർഷത്തിൽ 6 മാസം കൃഷി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് രണ്ടും സമയത്തും കൃഷി ചെയ്യാം, അതായത് ഫുൾ സമയം കൃഷി ചെയ്യാവുന്ന രീതിയിലാണ് ഈ ബണ്ടിൻ്റെ നിർമ്മാണം കാരണം. അപ്പോൾ ഒരു ബോട്ട് അങ്ങോട്ട് പോവുകയാണ്, ഒരു ബോട്ട് ഇങ്ങോട്ട് വരികയാണ്. ഈ ബോട്ടിൽ കയറി യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ചീപ്പാണ്. അതായത് ടൂറിസത്തിൻ്റെ ഒരു ഏറ്റവും കുറഞ്ഞ ചാർജിൽ നമുക്കൊരു ബോട്ട് യാത്ര ചെയ്യാം. വളരെ രസകരമാണ്, വളരെ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇതില്ല ടൂറിസത്തിൻ്റെ. അപ്പോൾ ആ സൂര്യൻ അസ്തമിക്കുന്നതിന് വേണ്ടി ഞങ്ങളിങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ടുള്ള കാഴ്ചകൾ കാണിക്കാം. സൂര്യൻ അസ്തമിച്ചോട്ടായിരുന്നു അങ്ങനെ. പക്ഷേ ആ സൂര്യൻ അസ്തമനത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഈ ബോട്ടുകൾ വരുന്നുണ്ട്, നമുക്ക് കാണാനായിട്ടൊക്കെ രസമുണ്ട്. അപ്പം ഇപ്പോൾ അത് അസ്തമിക്കും എന്ന് വിചാരിച്ച് ഇങ്ങനെ കാത്തു നിൽക്കുകയാണല്ലോ. പക്ഷേ സ്വല്പം നേരം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ ആ അസ്തമനം കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഗാന്ധിജിയൊക്കെ വന്നിട്ടുള്ളതാണ്, നമ്മുടെ വൈക്കം സത്യാഗ്രഹം ശ്രീനാരായണഗുരു സ്വാമികളെ, അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള പല വ്യക്തികളും സഞ്ചരിച്ച വഴികളാണ് ഇവിടെല്ലാം. ശ്രീനാരായണഗുരു, വൈക്കം മുഹമ്മദ് ബഷീർ, മഹാത്മാഗാന്ധി, ഇവരെല്ലാം വന്നിട്ടുള്ള സ്ഥലങ്ങളാണ്. നമ്മൾ പുതിയ തലമുറ അതൊന്നും ഓർക്കുന്നില്ല. ജങ്കാറ് വന്നിട്ടുണ്ട്. ജങ്കാറ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇച്ചിരി ചെങ്ങാടമെന്ന് നമുക്ക് പറയാനേ, ചെങ്ങാടം. അതായത് രണ്ട് ബോട്ടുകൾ സൈഡ് സൈഡായിട്ട് വെച്ചിട്ട് അതിനകത്തൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് ആ പ്ലാറ്റ്ഫോമിലേക്ക് വണ്ടികൾ കയറ്റുക. ഇപ്പം ബസ്, കാറ്, ലോറി എന്ത് വേണമെങ്കിലും കയറ്റാം. അതിൻ്റെ കപ്പാസിറ്റി, കരിയർ കപ്പാസിറ്റി എത്രയാണെന്നുള്ളതിൻ്റെ സാങ്കേതിക വശങ്ങൾ എനിക്കറിയില്ല, അത് നമുക്ക് ആവശ്യമില്ല. നമ്മുടെ വണ്ടി വന്നാൽ കയറിപ്പോകാം. അപ്പോൾ അത് വളരെ സ്മൂത്തായിട്ട് അതിൻ്റെ അതിൻ്റെ ആ പല്ലാണ്, പല്ലല്ല അതിൻ്റെ നാക്കെന്ന് പറയാൻ. അപ്പോൾ ആ തട്ട് വന്ന് കരയിലേക്ക് ഇങ്ങനെ അടുത്ത് കരയും ഇതുമായിട്ടൊന്ന് സിങ്ക്രണൈസേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് ബലമായിട്ട് അവിടെ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ടിരിക്കും. അതിന് അവരിങ്ങനെ കറക്കുന്ന ഒരു സാധനം, ഒരു ലിവറൊക്കെ വെച്ചൊരു കറക്കുന്നുണ്ട്, ചക്രം വെച്ച് കറക്കിക്കൊണ്ടിരിക്കും അതിൻ്റെ ടെൻഷൻ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ വണ്ടികൾ ഒന്നുകിൽ ഒന്ന് റിവേഴ്സായിട്ട് വണ്ടി ഇറങ്ങി ഒരു വരങ്കി മുന്നോട്ടുള്ള ഡയറക്ഷനിൽ, അതായത് വണ്ടി എങ്ങനെയാണ് കയറിയത് അതിൻ്റെ ഏതൊരു ഡയറക്ഷനിലായിരിക്കും അത് ഇറങ്ങുന്നത്. അപ്പോൾ ഇറങ്ങുമ്പോൾ നല്ല സ്പീഡിൽ പോകേണ്ടതുകൊണ്ട്
അവർ എതിരായിട്ടായിരിക്കും കയറ്റുന്നത്. അതായത് റിവേഴ്സ് ഗിയറിൽ കയറിപ്പോയി കഴിഞ്ഞാൽ ഫോർവേഡ് ഗിയറിൽ അത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകല്ലോ. അപ്പോൾ ഇറങ്ങിപ്പോകുന്ന സമയത്ത് തിക്കും തിരക്കൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ആണ് അങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. ഒരു ലോറി ഇറങ്ങി വരുന്നു, ആ ലോറി ഇറങ്ങി കഴിഞ്ഞിട്ടിരിക്കണമെന്നെനിക്ക് പറയില്ല. അതുകൊണ്ട് തന്നെ ഇത് കയറുന്ന സമയത്ത് റിവേഴ്സായിട്ട് കയറും. അത് നമുക്ക് മനസ്സിലാകുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വള്ളങ്ങളിൽ നിന്ന് ഈ ആ വണ്ടിയെല്ലാം ഇറങ്ങിക്കഴിയുമ്പം പുതിയ വണ്ടികൾ അങ്ങോട്ട് കയറ്റുമല്ലോ. ഇതുകൊണ്ട് ഒരുത്തൻ റിവേഴ്സിൽ വരുന്നുണ്ട്. അതങ്ങനെ അവിടെ അവൻ ഫോർവേഡ് ഗിയറിൽ വന്നുകൊണ്ടാണ് പറ്റിയത്. അപ്പോൾ അത് ഓട്ടോയല്ലോ, ഓട്ടോയ്ക്ക് അവിടെ ഇട്ട് തിരിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പം എല്ലാ വണ്ടികളും പോയി, ഇനി അതിലേക്ക് ആളുകളും കയറുന്നു, വണ്ടികളും കയറുന്നു. ആളുകൾ ആദ്യം കയറും, വണ്ടി പുറകെ പുറകെ കയറും. സ്കൂട്ടർ, ബോട്ട്, ബൈക്ക്, കാറ്, ജീപ്പ് ഏത് വന്നാലും അതിൻ്റെ അത് കയറ്റിക്കൊണ്ട് പോവാം. അപ്പോൾ അത് കയറി അതിൻ്റെ ആ നോക്കി നിൽക്കുന്ന ആൾ അതിൻ്റെ ആ ഈ ഗാർഡാണ്. അതായത് ഇത് വണ്ടികളൊക്കെ താഴെ പോകാതെ സൂക്ഷിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് അവർക്ക് ഡയറക്ഷൻ കൊടുക്കുന്ന ആളാണ്. അപ്പം വണ്ടി റിവേഴ്സ് ചെയ്താണ് ഇപ്പോൾ കയറ്റുന്നത്. റിവേഴ്സ് ചെയ്ത് വണ്ടി കയറുന്നുണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഇത് വള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സ്ഥലം വിടും. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ സൂര്യനും അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്, സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് സമയം നന്നായിട്ടായിട്ടുണ്ട്. സന്ധ്യ അതായത് സൂര്യാസ്തമയം 6:30 PM ആയിരിക്കും സമയം. സമയം ഞങ്ങൾ നോക്കിയില്ലായിരുന്നു. അപ്പം പ്രകാശം ഉണ്ട് ഇപ്പോഴും, കുറച്ച് കഴിയുമ്പം പ്രകാശം കുറഞ്ഞ് ഇരുട്ടാകും. ആ ചുമല വണ്ടിയും കയറി അതിൻ്റെ അകത്തോട്ട്. ഇതൊരു ഭയങ്കര രസമുള്ള കാഴ്ചയാണ്. ഇത് കേരളത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുണ്ട്. പക്ഷേ ഇത് ഒത്തിരി കാര്യക്ഷമമായി നടക്കുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആ സ്പെഷ്യൽ വണ്ടി അക്കരെ ഇറക്കിയത് ഇവിടെ നിന്നാണെന്നായിരിക്കാം എനിക്ക് തോന്നുന്നത്. തവണക്കടവിലേക്ക് ആ വണ്ടി കാരവൻ വണ്ടി ഇറക്കി എന്ന് പറഞ്ഞത് അത് കയറ്റിയത് ഇവിടെ നിന്നായിരിക്കാം. അല്ലാതെ ഒരു പ്രത്യേക സ്ഥലത്ത് പോയി കയറാൻ പറ്റില്ല, ഇത് തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ജങ്കാറ് പോകാറായത് കൊണ്ട് വണ്ടികളെല്ലാം നിറഞ്ഞതിനകത്ത് ഇനിയും കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നോക്കട്ടെ എന്താ സംഭവിക്കുന്നത്. അത് അത് വിട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ പോകുന്നതിന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം നിൽക്കേണ്ടി വരും. അത് ആള് ഫുള്ളായിട്ട് വണ്ടികളെല്ലാം ഫുള്ളായി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അത് അടച്ച് അത് ഡിറ്റാച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് പോകണമല്ലോ. അപ്പോൾ അതിങ്ങനെ നോക്കി നിന്നാൽ വിഷമമായതുകൊണ്ട് ഞങ്ങൾ പോന്നു. അപ്പം തിരിച്ചു വരികയാണ്. തിരിച്ച് ഞങ്ങൾ ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കൂടെ, ഹോട്ടൽ ആരാം എന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കൂടെ വന്നു. അതൊരു ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, അതുപോലെ തന്നെ നമുക്ക് ഡ്രിങ്ക്സൊക്കെ കിട്ടുന്ന സ്ഥലം, അങ്ങനെ സ്ഥലമാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് PW റെസ്റ്റ് ഹൗസ് ഉണ്ട്. പിന്നെ വലിയ ഹോട്ടലൊന്നും, വേറെ വലിയ ഹോട്ടലൊന്നും കണ്ടില്ല. പിന്നെ ഈ ഇത് അതിൻ്റെ ആ പിന്നെ കായലിൻ്റെ തീരത്ത് സിമൻറ്റ് ബ്ലോക്ക് ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ട് റോഡോട് കൂടിയുള്ളതാണ്. അപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രത്യേകത ആകർഷിക്കുന്ന ഒരു ചിത്രകലകളാണ് അവിടുത്തെ ചിത്രകലകൾ. അതായത് ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ശില്പങ്ങൾ എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകില്ല. അപ്പോൾ മോഡേൺ ആർട്സിൻ്റെ വകയൊരു ഇതാണ്. അപ്പോൾ ഈ സന്ധ്യ കഴിഞ്ഞപ്പോൾ അതൊരു ലൈറ്റ് കൊടുക്കാം. അവിടുത്തെ ഒരു പ്രത്യേകത മനസ്സിലായത് കാര്യക്ഷമതയിൽ 150% ഇല്ലയെന്ന് തോന്നിക്കുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. വീഡിയോ തീർന്നു, നിർത്തട്ടെ, ഞങ്ങൾ പോവുകയാണ്. താങ്ക് യു വെരി മച്ച്.